തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗരേഖ പുറത്തിറക്കി. ഇതനുസരിച്ച് വാർഡുകളുടെ എണ്ണം കൂടാതെ തദ്ദേശ സ്ഥാപനത്തിലും നിലവിലെ വാർഡുകളുടെ അതിർത്തി മാറുമെന്ന് ഉറപ്പായി. ഇതോടെ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കാത്ത ജില്ലയിലെ 11 പഞ്ചായത്തുകളിലും വാർഡുകളുടെ പേരും നമ്പറും വീട്ടു നമ്പറും മാറേണ്ടി വരും. 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയാണ് വാർഡ് പുനർവിഭജനത്തിന്റെ ഒരു മാനദണ്ഡം. പഞ്ചായത്തുകളിൽ 14 മുതൽ 24 വരെ, നഗരസഭകളിൽ 26 മുതൽ 53 വരെ, കോർപ്പറേഷനുകളിൽ 56 മുതൽ 101 വരെ എന്നിങ്ങനെ വാർഡുകളുടെ കുറഞ്ഞതും കൂടിയതുമായ എണ്ണം നിശ്ചയിച്ചിട്ടുള്ളതാണ് മറ്റൊരു മാനദണ്ഡം. ഇതനുസരിച്ച് 55 പഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും വാർഡുകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല. എന്നാൽ 2011 സെൻസസ് അടിസ്ഥാനമാക്കി ഓരോ വാർഡിലും ജനസംഖ്യ ക്രമീകരിക്കുന്നതിനായി അതിർത്തികൾ മാറ്റി നിശ്ചയിക്കും. 2015 തെരഞ്ഞെടുപ്പിന് മുൻപ് പുതുതായി നിലവിൽ വന്ന 28 നഗരസഭകളിലും വാർഡ് പരിഷ്കരണം നടന്ന കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ എന്നിവയിലും വാർഡ് അതിർത്തികളിൽ മാറ്റം വരും. പഞ്ചായത്തുകളിൽ 15,000 പേർക്ക് വരെ 14 വാർഡുകളും പിന്നീടുള്ള ഓരോ 2,500 പേർക്കും ഒരു അധിക വാർഡും എന്ന കണക്കിൽ പരമാവധി 24 വാർഡുകളാകാം. നഗരസഭകളിൽ 20,000 പേർക്ക് വരെ 26 വാർഡുകളും തുടർന്നുള്ള ഓരോ 2,500 പേർക്കും ഒരു അധിക വാർഡും എന്ന ക്രമത്തിൽ പരമാവധി 53 വാർഡുകൾ. ഇതോടെ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കാത്ത ജില്ലയിലെ 11 പഞ്ചായത്തുകളിലും വാർഡുകളുടെ പേരും നമ്പറും വീട്ടു നമ്പറും മാറേണ്ടി വരുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.